വംശനാശത്തിലേക്ക് അനുദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ് വാക്കിറ്റുകൾ എന്ന ചെറുജീവികൾ. സമുദ്രത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഭംഗിയുള്ള ഈ ചെറുജീവികൾ വെറും 10 എണ്ണം മാത്രമാണ് ഇനി ശേഷിക്കുന്നത് എന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. വാക്യുറ്റുകൾ ഇന്ന് കാലിഫോർണിയ ഉൾക്കടലിന്റെ ഉത്തരഭാഗത്ത് 2235 ചതുർശ്ര കിലോമീറ്റർ സ്ഥലത്ത് മാത്രമാണ് കാണപ്പെടുന്നത്. ആഴം കുറഞ്ഞ ജലമേഖലയിലാണ് ഇവ താമസിക്കുന്നത്. ഇത്രയും ചെറിയ വിസ്തൃതിയിൽ താമസമേഖലയുള്ള ഏക സമുദ്രജീവി കൂടിയാണ് വാക്യുറ്റ. ആഴം കുറഞ്ഞ ജലമേഖലയിൽ താമസിക്കുന്നതിനാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഇവയെ നന്നായി ബാധിക്കാറുണ്ട്. ഇവയുടെ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. ഏകദേശം 1.5 മീറ്റർ നീളവും 68 കിലോഗ്രാം ഭാരവുമുള്ള ജീവികളാണ് വാക്യുറ്റകൾ. ഫൊസീന സൈനസ് എന്നറിയപ്പെടുന്ന ഇവ പോർപോയിസ് എന്ന ജീവി വിഭാഗത്തിലാണ് പെടുന്നത്. ഡോൾഫിനുകൾ, തിമിംഗലങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന സെറ്റേഷ്യൻസ് എന്ന സമുദ്രസസ്തനി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജീവികളാണ് വാക്യുറ്റകൾ. ചാരനിറത്തിൽ ശരീരമുള്ള ഇവയുടെ കണ്ണുകളിലും ചുണ്ടിലും കറുത്ത പാടുകളുമുണ്ട്. ഇരുണ്ട തലകളുമാണ് ഇവയ്ക്കുള്ളത്. ക്രിട്ടിക്കലി എൻഡേജ്ഡ് അഥവാ ഗുരുതരമായ തോതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയായാണ് രാജ്യാന്തര പ്രകൃതി സംരക്ഷണ സംഘടന ഇവയെ കണക്കാക്കുന്നത്. 1997 567 വാക്യുറ്റുകൾ ഭൂമിയിലുണ്ടായിരുന്നു. 2015 ഇത് 59 കുറഞ്ഞു. 2022 വാക്യുറ്റുകളുടെ എണ്ണം 10 മാറുകയായിരുന്നു. അനധികൃതമായ മത്സ്യബന്ധനമാണ് വാക്യുറ്റുകളുടെ നാശത്തിന് കാരണമായി പറയപ്പെടുന്നത്. ടോഡാബ എന്ന ഇനം സമുദ്രജീവികൾക്കായുള്ള മത്സ്യബന്ധനമാണ് വാക്യുറ്റുകളെയും വലയ്ക്കുന്നത്. ടോഡാബകൾ വാക്യുറ്റുകളുടെ താമസ മേഖലയിൽ കാണപ്പെടാറുണ്ട്. ഇന്ന് വാക്യുറ്റുകളെ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് വലിയ അവബോധമുണ്ട്. വാക്യുറ്റുകളുടെ താമസ മേഖലയുടെ മേൽ നിയന്ത്രണമുള്ള മെക്സിക്കൻ സർക്കാർ ഇവിടെ എല്ലാത്തരം മത്സ്യബന്ധനവും നിരോധിച്ചിരിക്കുകയാണ്. ലിയോണാർഡോ ഡി കാപ്രിയെ പോലെ പരിസ്ഥിതി സ്നേഹികളായ പ്രമുഖ നടന്മാരും ഇവയ്ക്കായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.